നമസ്കാരം. ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചോദ്യം ഉത്തരം പരിപാടിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ ഇ പി ജയരാജൻ. സ്വാഗതം ശ്രീ ഇ പി ജയരാജൻ. വളരെ സന്തോഷം. സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഒരു വലിയ വിവാദത്തിൽ പെട്ടപ്പോൾ ഒരു ചെറിയ വിവാദത്തിൽ താങ്കളും പെട്ടു. താങ്കൾക്ക് താങ്കളുടെ മകനെതിരായിട്ട് രണ്ട് ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു. ഒന്ന്, ഒരു ചെക്ക് നൽകി ബാങ്കിനെ കബളിപ്പിച്ചു. രണ്ട്, ദുബായ് കോടതി താങ്കളുടെ മകനെ 3 മാസത്തെ തടവിന് ശിക്ഷിച്ചു. എന്താണ് ഇക്കാര്യത്തിലെ സത്യസ്ഥിതി? ഇതിപ്പോൾ ഈ വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു സ്ഥിരം രീതിയായി തീർന്നിരിക്കുകയാണ്. എനിക്ക് രണ്ട് ആൺകുട്ടികളാണ്. രണ്ടു പേരും ദുബായിൽ ജോലി ചെയ്തവരാണ്. രണ്ടാമത്തെ മകൻ ഇവിടെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം അവൻ ദുബായിൽ ഒരു ഓയിൽ കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവിടെ നിന്ന് അവരുടെ കൂടി സഹായത്തോടുകൂടി, ഈ ഓയിൽ കമ്പനി നടത്തുന്നവരുടെ കൂടി സഹായത്തോടു കൂടി സ്വന്തമായി അവനും കുറച്ച് പേരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ഡീസൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു കമ്പനി ആരംഭിച്ചു. അതിനൊന്നോ രണ്ടോ ബ്രാഞ്ചുകൾ തന്നെയുണ്ട്. അവനവിടെ ജോലി ചെയ്യുന്ന ഘട്ടത്തിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യാപാരി വ്യവസായിയാണ് ആറ്റ്ലസ് രാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് ഇവൻ്റെ ഒരു അടുത്ത സുഹൃത്തായി. അങ്ങനെ വളരെ കാലമായിട്ട് അവരിങ്ങനെ സുഹൃത്തുക്കളായി കഴിയുകയാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ മകളെ ഭർത്താവ് എൻ്റെ മകൻ്റെ ചെക്ക് വാങ്ങി. ആ ചെക്ക് കൊണ്ടുപോയി ഈ ആറ്റ്ലസ് രാമചന്ദ്രൻ്റെ മകളുടെ ഭർത്താവ് ഒരു ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്തു. എൻ്റെ മകൻ ഇതറിഞ്ഞ് അവനെ സമീപിച്ചു. അപ്പോഴേക്കും പറഞ്ഞ ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയി, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളുടെ ചെക്കിലുള്ള പണത്തിൻ്റെ കണക്കാക്കി എൻ്റെ ഭാര്യയുടെ ചെക്ക് തരാം. അങ്ങനെ ഈ ആറ്റ്ലസ് രാമചന്ദ്രൻ്റെ മകളും മകളെ ഭർത്താവും കൂടി ചെക്ക് ഒപ്പിട്ട് മകന് കൊടുത്തു. അവൻ ആ ചെക്ക് കൊണ്ടുപോയി ബാങ്കിൽ, ഇതേ ബാങ്കിൽ കളക്ഷൻ കൊടുത്തു. കളക്ഷൻ കൊടുത്തപ്പോൾ ആ ചെക്കിൽ ക്യാഷ് ഇല്ല. മടങ്ങി വന്ന് അവൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോഴേക്കും ഈ ആറ്റ്ലസ് രാമചന്ദ്രനും അദ്ദേഹത്തിൻ്റെ മകളും മകളെ ഭർത്താവും എല്ലാവരും ജയിലിലായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കേസിൽ താങ്കളുടെ മകനാണ് കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നത്? എൻ്റെ മകൻ കബളിപ്പിക്കപ്പെട്ടു. അവൻ്റെ ചെക്ക് മിസ്യൂസ് ചെയ്തു. അത്തരമൊരു വാർത്ത ഇവിടെ സൃഷ്ടിച്ച്, അത് എനിക്ക് തോന്നുന്നു എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും. മറ്റേ എൻ്റെ മകൻ ഇവർക്കൊന്നും അറിയുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിച്ച് എന്നെ എൻ്റെ പൊളിറ്റിക്കൽ ലൈഫിനെ ദുർബലപ്പെടുത്താനുള്ള ഒരു ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ഒരു നടപടിയാണ് ഇതിൻ്റെ പിന്നിലുണ്ടായത്. ഈ യഥാർത്ഥത്തിൽ താങ്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എൻ്റെ ചോദ്യം, ഇപ്പോൾ സഭയ്ക്കുള്ളിൽ ഈ പ്രശ്നം വളരെ ശക്തമായിട്ട് പ്രതിപക്ഷം ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ ഈ കേസ് അത്ര ശക്തമായൊരു കേസല്ല എന്ന് പ്രതിപക്ഷത്തിന് തന്നെ നന്നായി അറിയാം. മറിച്ച് സഭയിൽ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണനോ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളോ അംഗങ്ങളല്ല. അവരെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പ്രതിപക്ഷത്തിന് സഭയ്ക്കുള്ളിൽ പരിമിതിയുണ്ട്. അപ്പോൾ ഇ പി ജയരാജൻ്റെ മകനെതിരായിട്ടുള്ള ഒരു കേസ് കൂടി കൊണ്ടുവന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ഇ പി ജയരാജനെ മറയാക്കിക്കൊണ്ട് കോടിയേരിയെ ആക്രമിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ നടന്നത്. ആർത്ഥത്തിൽ താങ്കളുടെ പാർട്ടി സെക്രട്ടറിയാണ് താങ്കൾക്ക് ഭാര്യയായത്? അല്ല, ഞാനങ്ങനെയല്ല കരുതുന്നത്. എൻ്റെ മകനെ ആർക്കും അറിയുന്നതല്ല, അങ്ങനെ അറിയപ്പെടുന്നൊരു ആളല്ല. ഇത് അവനിലൂടെ ഇ പി ജയരാജൻ്റെ മകൻ എന്നല്ലേ, ഏറ്റവും അതിന് ശക്തി കൊടുക്കുന്ന അങ്ങനെയല്ലേ. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊരു താല്പര്യം എന്നെ വ്യക്തിപരമായി ഏറ്റവും അധികം തകർക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. എന്നെ വഴി പാർട്ടി ചെയ്യും, ലക്ഷ്യം വെക്കുന്നുണ്ടാവും. പ്രതിപക്ഷം തന്നെ എൻ്റെ പേര് വലിച്ചെടുത്തത്, ഞാനതിലെന്ത് പഴച്ചു, എൻ്റെ മകൻ എന്ത് തെറ്റുപിടിച്ചു? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, സഭയിൽ അത് ഉന്നയിക്കുമ്പോൾ അവർക്കറിയാം ഇതൊരു വലിയ കേസല്ല എന്ന്, അവർക്ക് നന്നായി അറിയാം. പക്ഷേ താങ്കളിലൂടെ താങ്കളുടെ പാർട്ടിയെയും പാർട്ടി സെക്രട്ടറിയെയുമാണ് അവർ ലക്ഷ്യം വെച്ചത്. ദുഷ്ടലാക്കോടുകൂടി തന്നെയാണ്, അവർക്കൊരു ദുഷ്ടലാക്കാണ്. അല്ല, അക്കാര്യത്തിൽ താങ്കളൊരു ഇരയാക്കപ്പെട്ടു എന്നാണ് എൻ്റെ ചോദ്യം. അതായത് ഒരു ദുഷ്ടലാക്കോടുകൂടിയിട്ടാണ് പ്രതിപക്ഷം എൻ്റെ പേരും എൻ്റെ മകൻ്റെ പേരും ഉന്നയിച്ച് അവിടെ വാദഗതികൾ ഉന്നയിച്ചത്. ഞാൻ ദേവസഭയിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടായി ഇത്തരത്തിലാണ് രാഷ്ട്രീയം? എനിക്കതിനേക്കാളും സങ്കടം തോന്നിയ മാധ്യമങ്ങൾ, നിങ്ങളുടെ മാതൃഭൂമി ചാനലും മാതൃഭൂമി പത്രവും എൻ്റെ അഭിപ്രായത്തിൽ ഉന്നത നിലവാരം പുലർത്തി. എനിക്ക് യഥാർത്ഥം നിങ്ങളോട് ഈ വാർത്ത വന്നപ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി. ഞാൻ അത് സംബന്ധിച്ചൊരു കത്തെഴുതിയിട്ടുണ്ട്. കാരണം സത്യം വിളിച്ചു പറഞ്ഞു. ഒരു ആക്രമിക്കപ്പെടുമ്പോൾ നീതി സംരക്ഷിക്കാൻ നിങ്ങളുടെ ചാനലും നിങ്ങളുടെ പത്രവും ഉണ്ടായി എന്നുള്ളത് എനിക്ക് പറയുന്നതിൽ അതീവ സന്തോഷമുണ്ട്. ഏറ്റവും ഒരു നല്ല നിലപാട് സ്വീകരിച്ചു.
ഈ താങ്കൾ സഭയിൽ ചോദിക്കുന്നത് ഞാൻ കേട്ടു, ഞങ്ങളുടെ മക്കൾക്കൊക്കെ ജീവിക്കണ്ടേ എന്ന്. പക്ഷേ താങ്കളുടെ അച്ഛനാണ്, താങ്കൾ മനസാക്ഷിയോടിട്ട് പറയൂ, ബിനീഷ് കൊടിയേരിയെയും ബിനോയ് കൊടിയേരിയെയും പോലെയാണോ കുട്ടികൾ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും കുട്ടികൾ ജീവിക്കേണ്ടത്? അങ്ങനെ ഒരു ഉപദേശമാണോ താങ്കൾ നൽകുന്നത്? എനിക്കതുള്ളത് അതൊക്കെ എന്നിൽ നിന്ന് ഇതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരങ്ങളോ ഏതെങ്കിലും കുറ്റപ്പെടുത്തലുകളോ ഉണ്ടാകില്ല. അത് ഓരോ പ്രശ്നത്തിൻ്റെയും മെറിറ്റ് നോക്കിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നിശ്ചയിക്കേണ്ടത്. അതുകൊണ്ട് വസ്തുതകളെക്കുറിച്ച് ശരിയായ നിലയിൽ നിരീക്ഷിച്ച് കാര്യങ്ങൾ കാണുക എന്നുള്ളതിനെല്ലാം അപ്പുറത്ത് ഇത്തരം പ്രശ്നങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ആക്രമണ രീതിയാണ് അപലപിക്കപ്പെടേണ്ടത്. അല്ല, നമ്മുടെ മുമ്പിൽ വസ്തുതകളുണ്ടല്ലോ. ഇപ്പോൾ വില കൂടിയ കാറുകളിൽ സഞ്ചരിക്കുക, വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുക, ആഡംബര ഹോട്ടലുകളിൽ താമസിക്കുക, ഇതിനും മാത്രമൊക്കെ ആസ്തിയുള്ള ആളാണോ കോടിയേരി ബാലകൃഷ്ണൻ, താങ്കളുടെ സംസ്ഥാന സെക്രട്ടറി? ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാറില്ല, പരിശോധിക്കാറുമില്ല. എനിക്കങ്ങനെ പരിശോധിക്കേണ്ട ഒരു ആവശ്യം ഇന്ന് വരെ വന്നിട്ടില്ല. അല്ല, താങ്കൾ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ഈ പാർട്ടിയുടെ വളരെ സമുന്നതനായ നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളുടെ പാർട്ടി സെക്രട്ടറിയുടെ കുടുംബം ഒരു ആരോപണത്തിലേക്ക് വരുമ്പോൾ, വിവാദത്തിലേക്ക് വരുമ്പോൾ താങ്കൾ ഇത് അന്വേഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരാളാണല്ലോ. ഞാൻ പറയുന്നത് അതിൽ കോടിയേരി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്, കോടിയേരിയുടെ മകനും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്ത് എനിക്ക് പോയി അന്വേഷിക്കേണ്ട കാര്യം എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. അല്ല, ഇപ്പോൾ സമൂഹത്തിന് മുമ്പിൽ കുറേ ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഡിഗ്രി മാത്രം ലഭിച്ചിട്ടുള്ള, ഈ ഡിഗ്രി വിദ്യാഭ്യാസം മാത്രം പൂർത്തിയാക്കിയ ആളുകൾ വലിയ വ്യവസായികളുടെ കമ്പനികളിലൊക്കെ വൈസ് പ്രസിഡൻറ്റുമാരാകുക, ഞാൻ ഉദ്ദേശിക്കുന്നത് കോടിയേരിയുടെ മകനെക്കുറിച്ചാണ്. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? എം ബി എ റാങ്ക് ഹോൾഡേഴ്സ് ഒന്നും അല്ലല്ലോ ഇവരാരും. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടിയേരിയുടെ ഭരണത്തിലുള്ള സ്വാധീനം തന്നെയാണ് ഇവരുടെ ആസ്തി, ഇവരുടെ മുതൽക്കൂട്ടെന്ന് പറയുന്നത്. ഇതൊക്കെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. ഇനി പഠിച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയാലേ ഈ വ്യവസായ രംഗത്ത് ഉയർന്നു വരാൻ സാധിക്കൂ എന്നുള്ള ധാരണയുള്ള ഒരാളല്ല ഞാൻ. നല്ല ബുദ്ധിശക്തിയും പ്രാപ്തിയും ഒക്കെയുള്ള എനർജറ്റിക്കായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വ്യവസായ രംഗത്തൊക്കെ വളർന്നു വരാൻ ഒട്ടനവധി സാഹചര്യങ്ങളൊക്കെയുണ്ട്. അത് ഉപയോഗപ്പെടുത്തുന്നൊരു തെറ്റില്ലെന്നുള്ള ധാരണക്കാരനാണ് ഞാൻ. അപ്പോൾ എന്ത് വ്യവസായമാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ? അതിനെക്കുറിച്ച് ആർക്കും യാതൊരു ധാരണയുമില്ലല്ലോ. താങ്കൾക്കറിയാമെങ്കിൽ താങ്കൾക്കിപ്പോൾ വെളിപ്പെടുത്താവുന്നതാണ്. ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരാളെക്കുറിച്ചും അങ്ങനെ വ്യക്തിപരമായി അന്വേഷണം നടത്തി കാര്യങ്ങൾ കണ്ടെത്തേണ്ട ആവശ്യം ഇന്നുവരെ എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാറുമില്ല. ചിലപ്പോഴൊക്കെ ചില ആക്ഷേപങ്ങൾ വരുന്നത് തന്നെ ഞാൻ എൻ്റെ ജീവിതവുമായിട്ടും എൻ്റെ അനുഭവമായിട്ടാണ് താരതമ്യപ്പെടുന്നത്. ഞാനിപ്പോൾ തന്നെ ഞാനിപ്പോൾ താരതമ്യപ്പെടുത്തുമ്പോഴെന്താ, എൻ്റെ മകനെക്കുറിച്ച് തന്നെ ഇങ്ങനെയാണ് പ്രചരിപ്പിച്ചത്. ആ ധാരണയിൽ നിന്നുകൊണ്ട് ഞാൻ പ്രശ്നങ്ങളെ സമീപിച്ചിരുന്നു. അല്ല, ആ അർത്ഥത്തിൽ അതൊരു വലിയ വിവാദമായിരുന്നില്ല ശ്രീ ഇ പി ജയരാജൻ. താങ്കളുടെ മകനെക്കുറിച്ച് വന്ന വിവാദം താങ്കൾ തന്നെ സഭയിൽ നടത്തിയ പ്രസ്താവനയോടെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ താങ്കളുടെ പാർട്ടി സെക്രട്ടറിയുടെ മക്കളെക്കുറിച്ചുള്ള വിവാദങ്ങളും അവർ നടപ്പാക്കിയ തട്ടിപ്പുകളെക്കുറിച്ചുള്ള വാർത്താ റിപ്പോർട്ടുകളും ഒക്കെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വാർത്താ തട്ടിപ്പുകളുണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ എൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു വസ്തുത വേണ്ടേ? ഞാൻ ഒരാൾ പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? തട്ടിപ്പുണ്ട്, വെട്ടിപ്പുണ്ട്, പൈസയുണ്ട്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ? അല്ല, ബിനീഷ് കൊടിയേരി തന്നെ മാധ്യമങ്ങളെ കണ്ടുപോൾ പറഞ്ഞല്ലോ, ഏതാണ്ട് 2 കോടിയോളം രൂപ ഇനിയും സെറ്റിൽ ചെയ്യാനുണ്ട്, അത് ഞങ്ങൾ ഉടനെ തന്നെ സെറ്റിൽ ചെയ്യുന്നതായിരിക്കും, മറ്റെല്ലാ വാർത്തകളും അടിസ്ഥാനരഹിതമാണ്, മറ്റ് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പം മാത്രമല്ല, നിങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്ക് തന്നെ പരാതി ലഭിച്ചിട്ടുണ്ട്. അതും ഒരു വസ്തുതയായിട്ട് ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ട് പരാതി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് വസ്തുതയാണ് ഇനി താങ്കൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവരേണ്ടത്? ഞങ്ങൾ ഇതൊന്നും പരിശോധിച്ചിട്ടുള്ള കാര്യങ്ങളെയല്ല, ഞങ്ങളുടെ മുമ്പിൽ ഇത് പരിശോധനയ്ക്ക് ഇന്ന് വരെ വന്നിട്ടുമില്ല. ഇത് മാധ്യമങ്ങളിലും ഈ വൈകുന്നേരത്തെ ചാനൽ ചർച്ചകളിലും പ്രത്യക്ഷപ്പെട്ടതായിട്ടാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളത്. അല്ലെ, കേരളം ഇക്കാര്യം ചർച്ച ചെയ്യുന്നില്ല, കേരളത്തിലെ പൊതുസമൂഹം ഇതേക്കുറിച്ച് ആശങ്കപ്പെടുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണോ താങ്കൾ? അല്ല, ഞാനിതിൽ എൻ്റെ ഒരു പ്രിൻസിപ്പിൾ, വേണ്ടാത്ത ഒരു കാര്യങ്ങളിലും ഞാൻ ചെന്ന് ചാടാറില്ല. ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യും. താങ്കൾ ചെന്ന് ചാടിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ താങ്കളുടെ പാർട്ടി സെക്രട്ടറിയാണ് ഈ പ്രശ്നങ്ങളിലൊക്കെ നടുക്ക് നിൽക്കുന്നത്, ഒരു സെൻട്രൽ പോയിൻ്റായിട്ട് നിൽക്കുന്നത്, അദ്ദേഹമാണ് വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത്. അല്ല, അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുട്ടികൾ വിദേശത്ത് വ്യാപാരം നടത്തുന്നുണ്ട്, അവരിലൊരാൾ അവിടെയുണ്ട്, ഒരാൾ ഇവിടെയുണ്ട്, അവർ തന്നെ കാര്യങ്ങൾ പറയും, അവർ തന്നെ കാര്യങ്ങൾ പറഞ്ഞു. സെക്രട്ടറി ഇതിലൊന്നും ഭാഗവാക്കുകയല്ല. പാലക്കാട്ട് പ്ലേനത്തിൽ എന്താണ് നിങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത്? പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, അവരുടെ കുടുംബവും സംശുദ്ധരായിരിക്കണം, സുതാര്യമായിരിക്കണം അവരുടെ ജീവിതമെന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് സുതാര്യതയാണ് ബിനീഷ് കൊടിയേരിയുടെയും ബിനോയ് കൊടിയേരിയുടെയും ജീവിതത്തിലുള്ളത്? അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണല്ലോ. തീർച്ചയായും അതൊക്കെ തന്നെ പാർട്ടി പാലക്കാട് പ്ലീനം അംഗീകരിച്ചിട്ടുള്ള പ്ലീനം രേഖക്കനുസരിച്ച് എല്ലാ പാർട്ടി സഖാക്കളെയും പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് പാർട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നടപടികളിൽ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ നടപടികൾ പാർട്ടിക്കകത്ത് റിപ്പോർട്ട് ചെയ്ത്
അതുവഴി പാർട്ടിയാകെ ആ നയത്തിലേക്ക് കൊണ്ടുവരാനുള്ള നല്ല പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അല്ല, പക്ഷേ ആ രേഖ താങ്കളുടെ പാർട്ടി സെക്രട്ടറിക്കും കുടുംബത്തിനും ബാധകമല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അത് പാർട്ടി അണികൾക്ക് മാത്രം ബാധകമായൊരു എല്ലാവർക്കും ബാധകം. പാർട്ടി രേഖ ആ രേഖയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പാർട്ടി രേഖ അംഗീകരിക്കുന്നത് പാർട്ടി പ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം ഒരു നല്ല നിലയിൽ അവർ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തന ശൈലിയും ജീവരീതിയും ശീലിച്ചു വരുന്നത് പാർട്ടിക്ക് ഗുണകരമായിരിക്കും. അതിനെല്ലാവരും പരിശ്രമിക്കണം. ശ്രീ ഇ പി ജയരാജൻ, താങ്കൾ നടത്താത്തൊരു നിയമനത്തിൻ്റെ പേരിൽ വിവാദത്തിൽപ്പെട്ടയാളാണ്. താങ്കളുടെ രക്തബന്ധത്തിലുള്ളയാളെ ആയിരുന്നില്ല താങ്കൾ ആ പോസ്റ്റിലേക്ക് പിന്നെ നിയമിക്കാൻ ശ്രമിച്ചത്. അതൊക്കെ വിജിലൻസ് കണ്ടെത്തുകയും പിന്നീട് താങ്കൾ നിരപരാധിയാണെന്ന് തെളിയുകയും ചെയ്തിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ താങ്കൾ രാജിവെക്കുകയുണ്ടായി. ഇവിടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രണ്ട് മക്കളാണ് നേരിട്ട് രക്തബന്ധമുള്ളവരാണ് വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത്. എന്നിട്ടും അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയാണ്. താങ്കൾ രാജിവെച്ചു പോയി. കോടിയേരി ബാലകൃഷ്ണൻ ഇതിനേക്കാൾ വലിയ വിവാദത്തിൽപ്പെട്ടിട്ടും സംസ്ഥാന സെക്രട്ടറിയായിട്ട് തുടരുന്നു. ഇതെന്ത് ന്യായമാണ്? ഇതും പാർട്ടി സ്ഥാനവും തമ്മിലൊന്നും ഒരു ബന്ധമില്ലാത്തതാണ്. ഞാൻ മഹാത്മാഗാന്ധിയുടെ മകൻ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്, മകൻ കള്ളുകുടിയനും പിടിച്ചുപറിക്കാരനുമായിരുന്നു, മദ്യപാനിയായിരുന്നു. ഗാന്ധിജിയെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? പക്ഷേ ഗാന്ധിജി ആ മകനെ പുറത്താക്കി. ഗാന്ധിജി ആ മകനെ പുറത്താക്കിക്കൊണ്ട് മാതൃക കാണിച്ചു. തെറ്റുണ്ടെങ്കിൽ അതിലും അദ്ദേഹം മാതൃക കാണിക്കാൻ പ്രാപ്തനായിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ കൂടി കഴിവ് സാധ്യതകൾ കൂടി പരിശോധിച്ചേ പറയാൻ സാധിക്കൂ. നമ്മുടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ആക്ഷേപങ്ങൾ വെച്ചുകൊണ്ട് ഒരു തരത്തിലും ഒരു നിലപാടിലേക്ക് പോകാൻ പാടില്ല. കാരണം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. അതുകൊണ്ട് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പരിശോധിച്ച് നിലപാടെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കൂ. ഈ യഥാർത്ഥത്തിൽ ഈ പരാതി കിട്ടിയത് നിങ്ങളുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ കയ്യിലാണ്. അദ്ദേഹം തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന്. ഈ പരാതി പിന്നീട് മാധ്യമങ്ങളിലേക്ക് പോയത് യെച്ചൂരിയിൽ നിന്നാണ് എന്ന് പാർട്ടിക്കാർ തന്നെ രഹസ്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ യെച്ചൂരിയും കേരള ഘടകവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണോ ഈ വിവാദങ്ങളുടെ അടിസ്ഥാനം? ഒരു ഏറ്റുമുട്ടലുമില്ല. ഈ കാര്യത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഒരു കാര്യം തീർച്ച, യെച്ചൂരിക്ക് കത്ത് കിട്ടിയോ, യെച്ചൂരിയുടെ അടുത്ത് എന്ന് പറഞ്ഞോ, എന്താ പറഞ്ഞത്, എന്താ കത്ത്, ആരാ കത്ത് കൊടുത്തത്, ഈ കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ഒരു പാർട്ടി ഘടകവും പരിശോധിച്ചിട്ടില്ല. പരിശോധിക്കാത്തൊരു വിഷയത്തെ സംബന്ധിച്ചും കേന്ദ്ര കമ്മിറ്റിക്ക് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറയാതെയും ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് അഭിപ്രായം പറയാൻ പറ്റും. അല്ല, ഇക്കാര്യത്തിൽ എന്താണ് യെച്ചൂരിയുടെ താല്പര്യം? യഥാർത്ഥത്തിൽ യെച്ചൂരിയും കേരള ഘടകവും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടലിൻ്റെ ഒരു അടുത്ത ഘട്ടമാണ് യഥാർത്ഥത്തിൽ ഈ കത്ത് പുറത്താക്കുന്നത് വഴി യെച്ചൂരി ചെയ്തത്. അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. കേരള ഘടകവും പാർട്ടി ജനറൽ സെക്രട്ടറി ഒരു ഏറ്റുമുട്ടലും ഇല്ലെന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഓരോ ദിവസങ്ങളിലും ബന്ധപ്പെട്ടും സഹകരിച്ചും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുമാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ശരി, ഈ വിവാദം യഥാർത്ഥത്തിൽ CPM പ്രതിച്ഛായയെ തകർത്തു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, ഞാൻ കരുതുന്നില്ല. അത് കാരണം ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ പാർട്ടി പ്രവർത്തകരോ പാർട്ടി മെമ്പർമാരോ പാർട്ടിയിൽ നേതൃത്വ രംഗത്തിരിക്കുന്നവരോ ഒന്നും ചെയ്തിട്ടൊരു പ്രശ്നമല്ല ഇത്. അവരുടെ മക്കൾ വ്യാപാര രംഗത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നം, അതിനെക്കൊണ്ട് പാർട്ടിയുടെ ഇമേജ് എങ്ങനെയാണ് തകരുക? അല്ല, പക്ഷേ ബംഗാൾ ഘടകത്തിൻ്റെ വിലയിരുത്തലും മറിച്ചാണ് അവരുടെ സംസ്ഥാന സമിതി ചേർന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്യണമെന്നാണ് ബംഗാൾ ഘടകത്തിൻ്റെ തീരുമാനം. എനിക്കത് അറിഞ്ഞുകൂടാ, പാർട്ടി ബംഗാൾ ഘടകം അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇന്നുവരെ നിങ്ങളീ പറയുന്നത് വരെ. അല്ല, എല്ലാ വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിങ്ങളുടെ സഹാക്കൾ, ബംഗാളിലെ സഹാക്കൾ തന്നെ പറയുന്നു ഇത് പാർട്ടിയുടെ പ്രതിച്ഛായ ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്യണമെന്ന്. നിങ്ങളിവിടെ പറയുന്നു യാതൊരു പ്രതിച്ഛായയും ബാധിച്ചിട്ടില്ല എന്ന്. രണ്ടഭിപ്രായമാണ്. നിങ്ങളീ പറയുന്നത് വരെ ഇത് സംബന്ധിച്ച് ഒരു അറിവും എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാനൊരു അഭിപ്രായം പ്രകടിപ്പിക്കുന്ന അവിവേകമാണ്. അതുകൊണ്ട് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, പക്ഷേ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിങ്ങളുടെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയും നിങ്ങളുടെ മുഖ്യമന്ത്രിയും എന്തു മുഖം വെച്ചുകൊണ്ട് നിങ്ങളുടെ അണികളെ അഭിമുഖീകരിക്കും? നല്ല മാർസിസ്റ്റ് മുഖം, ജനോപകാരപ്രദമായ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ തലയെടുപ്പോടുകൂടി ജനങ്ങളുടെ മുഴുവൻ വികാരങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കാനുള്ള ആർജവത്തോടു കൂടിയിട്ടാണ് നയപരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സമ്മേളനത്തെ അഭിമുഖീകരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ സമ്മേളനങ്ങളിലെല്ലാം പാർട്ടി സഖാക്കൾ ഈ ഭരണവും ഭരണത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ് വെച്ച് പുറത്ത്. അല്ല, മുഖ്യമന്ത്രി ഭരണത്തെക്കുറിച്ച് പറഞ്ഞോട്ടെ, പക്ഷേ പാർട്ടി സെക്രട്ടറി എന്ത് പറയും? തീർച്ചയായും പാർട്ടി സെക്രട്ടറി നല്ല നിലയിൽ തന്നെ അഭിമാനത്തോടുകൂടി കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത് അതിൽ പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങൾ അത് വിലയിരുത്താനും
പാർട്ടിക്ക് പ്രവർത്തന രംഗത്ത് വന്നു പോയിട്ടുള്ള വീഴ്ചകളും പോരായ്മകളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ശരിയായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയെ മുന്നോട്ട് നയിക്കാനുള്ള ശരിയായ കാഴ്ചപ്പാടോടുകൂടി സമ്മേളനം റിപ്പോർട്ടുകൾ അവതരിപ്പിക്കും, ചർച്ച ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ആകെ ഒന്നിച്ചു നിന്നുകൊണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനുള്ള നല്ല ഊർജ്ജസ്വലതയോടുകൂടിയുള്ള പ്രവർത്തനം കാഴ്ചവെക്കും എന്ന ശുഭാപ്തി വിശ്വാസക്കാരൻ തന്നെയാണ് ഞാൻ. അല്ല, താങ്കൾ നന്നായി താങ്കളുടെ പാർട്ടി സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയെയും ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ മനസാക്ഷിയോടുകൂടി പറയൂ, താങ്കളുടെ ഈ ന്യായീകരണങ്ങൾ താങ്കളുടെ പാർട്ടി അണികളെങ്കിലും വിശ്വസിക്കുമോ? കേരളത്തിൻ്റെ കാര്യം നമുക്ക് ബാക്കി മാറ്റി വയ്ക്കാം. മനസാക്ഷിയെ മാറ്റിവെച്ചുകൊണ്ടൊരു വർത്തമാനമില്ല. ഞാൻ പറയുന്നത് എൻ്റെ മനസാക്ഷിക്കനുസരിച്ച്. അങ്ങനെ രണ്ട് മുഖം ഒരിക്കലും ഞാൻ കാണിക്കാറില്ല. ചിലപ്പോൾ എൻ്റെ നല്ല മനസ്സ് പലരും ദുർബലപ്പെടുത്തിയിട്ടുണ്ടാകും. പക്ഷേ ഒരിക്കലും ഞാൻ എൻ്റെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് വർത്തമാനം പറയാറില്ല. അല്ല, ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഈ വർഷത്തിൽ തന്നെ ചെങ്ങന്നൂരിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരും, അത് കഴിഞ്ഞാൽ പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള ഈ ആരോപണങ്ങൾ നേരിടുന്ന ഒരു പാർട്ടി സെക്രട്ടറിയുമായി നിങ്ങളെങ്ങനെ ജനങ്ങളുടെ മുന്നിലേക്ക് പോകും? അദ്ദേഹമായിരിക്കുമല്ലോ മുഖ്യ പ്രചാരകൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമല്ലോ മുഖ്യ പ്രചാരകനായിട്ട് വരിക. യഥാർത്ഥത്തിൽ ഇതെല്ലാം കെട്ടിച്ചമച്ചുകൊണ്ട് ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപങ്ങളായിട്ട് ഇങ്ങനെ വരുമ്പോൾ തോന്നുള്ളൂ. കാരണം ഒരു പാർട്ടി സെക്രട്ടറിയെ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുക, അങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതിനെന്തോ ഒരു കൂടുതൽ ലക്ഷ്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ വെറും ആരോപണങ്ങൾ വെച്ചിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുകയല്ല, വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. 13 കോടിയുടെയൊക്കെ തട്ടിപ്പിലും വെട്ടിപ്പിലുമാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ പെട്ടിരിക്കുന്നതെന്ന് എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നിരിക്കുന്നു. അതിൻ്റെ യഥാർത്ഥ സ്രോതസ് എവിടെ നിന്നാണെന്നുള്ളത് ദുബായിലാണ്. ദുബായിലെ വ്യവസായി തന്നെ നേരിട്ട് വന്ന് പരാതി പറഞ്ഞിരിക്കുന്നു. ഈ വസ്തുതകളെല്ലാം ജനങ്ങളുടെ മുന്നിലുള്ളപ്പോൾ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ഗൂഢാലോചനയാണ്, ആരോപണങ്ങളിൽ അടിസ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനം അത് മുഖവിലേക്ക് എടുക്കുമെന്ന് ശ്രീ ഇ.പി. ജയരാജൻ കരുതുന്നുണ്ടോ? ഞാനത് ഇവിടെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരു ദിവസം പറഞ്ഞ കണക്ക് തന്നെയാണോ പിറ്റേ ദിവസം പറയുന്നത് ഈ മാധ്യമങ്ങൾ? ഇങ്ങനെ 13 കോടി എന്ന് പറഞ്ഞു. ഞാൻ ഒരു ദിവസം കണ്ടത് 1.2 കോടി എന്ന്. 13 കോടി ഇങ്ങനെ 1.2 കോടി ആയത്. ഇതിങ്ങനെ ഓരോ കണക്ക്, ഓരോ വർത്തമാനം. ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പറഞ്ഞു, ഞാൻ പഠനം നടത്തുകയോ പരിശോധിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ വായിക്കുന്നു, അത് ഞാൻ മനസ്സിലാക്കുമ്പോൾ എനിക്കതിലൊരു നിരീക്ഷണമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കാര്യങ്ങളെ ഗണിക്കുകയാണ്. അല്ല, ഇത്തരത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ, പാർട്ടി സെക്രട്ടറിയെ വല്ലാത്ത തോതിൽ ദുർബലപ്പെടുത്താനും അത് പാർട്ടിയെ തന്നെ ദുർബലപ്പെടുത്താനുമുള്ള നീക്കമാകുമ്പോൾ അത് കാണുമ്പോഴാണ് എനിക്ക് എൻ്റെ സംശയം 10 മടങ്ങ് വർദ്ധിക്കുന്നത്. ഇത് ഒരു ആസൂത്രിതമായിട്ടുള്ള ആലോചനയാണ്, ഒരു വളഞ്ഞിട്ട് ആക്രമിക്കൽ. അല്ല, അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി പദം രാജിവെക്കേണ്ട ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലില്ല എന്നാണ് താങ്കൾ പറയുന്നത്? സാഹചര്യവും ഇപ്പോൾ നിലവിലില്ല. താങ്കൾക്കെതിരായ ഒരു ആരോപണം ഉണ്ടായപ്പോൾ താങ്കൾ നേരത്തെ തന്നെ ഈ അഭിമുഖത്തിൽ സൂചിപ്പിച്ചല്ലോ, പെട്ടെന്ന് തന്നെ രാജിവെക്കുകയും അതിൻ്റെ തൻ്റെ നിരപരാധിത്വം ജനങ്ങൾക്ക് മുന്നിൽ കോടതി മുഖേന തെളിയിക്കുകയും ചെയ്തു എന്ന്. അതേപോലൊരു നിലപാടല്ലേ ഈ അവസരത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ എടുക്കുന്നത്? സ്വമേധയാ അദ്ദേഹം രാജി പ്രഖ്യാപിച്ച് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം പിന്നീട് തെളിയിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്കൊക്കെ മടങ്ങി വരാമല്ലോ. അത് ഞാൻ ചെയ്തു പോയൊരു കാര്യമാണ്. ആ ചെയ്തു പോയ കാര്യം ഞാൻ തന്നെ തിരുത്തി സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധത്തോടു കൂടി ഒരു നിലപാട് സ്വീകരിച്ചു. അല്ല, അത് വളരെ ചെറിയൊരു വിവാദമായിരുന്നു. ഇത്രയും ആഴമുള്ളൊരു വിവാദമായിരുന്നില്ല അത്. അന്നും എന്നെ ഇതുപോലെ വല്ലാത്ത തോതിൽ ആക്രമിച്ചു. ഞാൻ നിസ്സഹായനായിരുന്നു അന്ന്. എൻ്റെ മുമ്പിൽ അന്നുള്ള പ്രശ്നം രാജി മാത്രമാണ്. അതുകൊണ്ട് ഞാൻ രാജിവെച്ചു. ഒരു പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് ഞങ്ങളുടെ മുമ്പിലില്ല. അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ചുള്ള ആരോപണത്തിന് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അദ്ദേഹം പാർട്ടിക്ക് അനഭിവാദനാണെന്ന് പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? ശരിയുള്ളത് അത് എങ്ങനെയാണ് അനഭിവാദനാകുക? അയാളെ കുട്ടി പ്രായപൂർത്തി, മക്കളും ഒക്കെ കഴിഞ്ഞു കൂടുന്ന കുടുംബത്തിൽ അവർ സ്വന്തമായി ജോലി ചെയ്യുന്നു, അവർ ജീവിക്കുന്നു, അങ്ങനെ ചെയ്യുന്നവർ ഒരു ഒരു രക്ഷിതാവായിട്ട്. അല്ല, ഈ മക്കളെന്താ ചെയ്യുന്നത് അന്വേഷിക്കാത്ത ഉത്തരവാദിത്വമില്ലാത്തൊരു അച്ഛനാണോ അദ്ദേഹം എന്ന് ഞാൻ പറയില്ല. അത് ഇതൊക്കെ ഇതൊക്കെയാണ് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്, ജനങ്ങൾ ചോദിക്കുന്നത്. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒരുപാട് മലയാളികൾ പിന്നെ കേരളത്തിന് വെളിയിലുണ്ട്. ആ മലയാളികളെല്ലാം പലതരത്തിലുള്ള കേസുകളിലും ആക്ഷേപങ്ങളിലും പോലീസ് കേസിലും കോടതികളിലും ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ എത്ര കേസുണ്ടെന്ന്. അല്ല, പക്ഷേ നിങ്ങളൊക്കെ മാതൃകകളാകേണ്ട ആളുകളാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ. പ്രത്യേകിച്ച് അവർ നൈതികതയുടെ, ധാർമ്മികതയുടെ, സുതാര്യതയുടെ, സംശുദ്ധിയുടെ ഒക്കെ വക്താക്കളായിട്ടാണല്ലോ പൊതുസമൂഹരെ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ, പക്ഷേ താങ്കളുടെ സെക്രട്ടറിയുടെ മക്കളുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഈ സമൂഹം. മക്കള് ഇപ്പോൾ പാർട്ടി നേതാക്കന്മാരൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഇപ്പോൾ
ആ കുട്ടികളെക്കുറിച്ച് എന്താണുള്ളത് അത് അതിൻ്റെ വഴിക്ക് നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, ഞാനിതൊരുപാട് അനുഭവിച്ചു. എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചു, ഞാൻ നിസ്സഹായതയോട് നോക്കി നിന്നു. അല്ല, വളഞ്ഞിട്ട് ആക്രമിക്കപ്പെട്ട മറ്റൊരു മന്ത്രി ഉണ്ടായിരുന്നു ഈ മന്ത്രിസഭയിൽ, തോമസ് ചാണ്ടി. മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചാണ്, പരമാവധി പ്രൊട്ടക്ഷൻ ആ മന്ത്രിക്ക് ലഭിച്ചു. അദ്ദേഹം പിന്നീട് രാജിവെച്ചു. ശശീന്ദ്രൻ ഇതാ ഇപ്പം കുറ്റവിമുക്തനായി 48 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. താങ്കൾക്കെതിരായിട്ട് വിവാദമുണ്ടായപ്പോൾ 13-ാം ദിവസം രാജിവെച്ചു. ഒരുപാട് കാലഘട്ടം തോമസ് ചാണ്ടിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നു മുഖ്യമന്ത്രിയും നിങ്ങളുടെ പാർട്ടിയും. ഇപ്പോൾ ശശീന്ദ്രൻ തിരിച്ചു വന്നിരിക്കുന്നു, ഇ പി ജയരാജൻ ഇപ്പോഴും മന്ത്രിസഭയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എനിക്ക് ഞാൻ യാഥാർത്ഥ്യം പറയട്ടെ, എനിക്കൊരു താല്പര്യമില്ല. ഞാൻ യഥാർത്ഥത്തിൽ, കാരണം ഞാൻ എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്, അവിടെ എനിക്ക് ഒരു താല്പര്യമില്ല. ഞാൻ എന്തിനാണ് വെറുതെ പഴി? നല്ല കാര്യങ്ങൾ ചെയ്തു, ചുരുക്കം മാസേ ഉള്ളൂവെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധമായി അഴിമതിരഹിതമായ ഒരു കേരളം എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു എന്നുള്ള ഉത്തമ ബോധ്യമാണ് എനിക്കുള്ളത്. അല്ല, പക്ഷേ മക്കൾ വിവാദത്തിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ആ പദത്തിൽ തുടരാം. ഒരു ബന്ധുനിയമന വിവാദത്തിൽപ്പെട്ട് പക്ഷേ കുറ്റവിമുക്തനാക്കപ്പെട്ട ഇ പി ജയരാജന് മന്ത്രിസഭയിലേക്ക് മടങ്ങി വരാൻ കഴിയില്ല. രണ്ട് നീതിയാണ് നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ. ഇത് ഞാൻ ചെയ്തൊരു പെശകാണെന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യമല്ലേ? നിങ്ങൾ സംസ്ഥാന സെക്രട്ടറിക്ക് ആ പെശക് ബോധ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് രണ്ട് മക്കളുടെ പിതാവായി പോയി എന്നുള്ളതല്ലേ? ആ കുട്ടികൾ അച്ഛനായി പോയി എന്നുള്ളതല്ലേ? അല്ലെങ്കിൽ ഇന്ന് പറയൂ, ഞാനതാണ് കാണുന്നത്. പ്രായപൂർത്തി വോട്ടവകാശമുള്ള ഒരു രണ്ട് പൗരന്മാർ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് വ്യാപാരം വ്യവസായം നടത്തി, അതിലുള്ള കാര്യങ്ങൾ അവിടെ പരിശോധിച്ച്, ഇതൊരു വിദേശ രാജ്യത്തിൽ അവിടെ തീരട്ടെ. അതിന് ഇദ്ദേഹത്തെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല, പാർട്ടി സെക്രട്ടറിയെ അതിന് കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ. അല്ല, ഈ പ്രതിസന്ധി ഘട്ടത്തെ അത്ര നിസ്സാരമായി അതിജീവിക്കാൻ ഈ പാർട്ടിക്ക് കഴിയുമെന്ന് ഉത്തമ വിശ്വാസം താങ്കൾക്കുണ്ടോ? ഞാനീ പറയുന്നതെല്ലാം എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ഉത്തമ വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. ഇനി എനിക്കെന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ അനുഭവത്തിലൂടെ ഞാൻ തിരുത്താം. വളരെയധികം നന്ദി. വളരെ വളരെ സന്തോഷം.